ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോളി കാണാൻ ചിക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ. അന്ന് ഇന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകും നമ്മുടെ വെണ്ടയ്ക്ക. ഒരു അഞ്ചെട്ട് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ച് കട്ട് ചെയ്ത് നമ്മൾ ഒരു സവാളയും രണ്ട് പച്ചമുളകും ചേർത്ത് ഞാനൊന്ന് ഉപ്പ് ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു നല്ല അരപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അരപ്പിനകത്ത് തേങ്ങ, ഒരു പൊടി തേങ്ങ, ഒന്നര പൊടി തുണികളുണ്ട്, തേങ്ങ, ഒരു 10-15 കാന്താരി, ഒരു ചെറിയ ഉള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഒരു നുള്ള ജീരകം, ഇത്രയും ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം. ഞാൻ ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അവിയൽ സാമ്പാർ, വെണ്ടയ്ക്ക അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ശർക്കരം വെള്ളം നമുക്ക് കഴുകി ഒഴിക്കാം. അരപ്പ് വേവാനും മാത്രം അല്പം വെള്ളം ഇതിനകത്ത് കഴുകി ഒഴിക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ശകലം കൂടെ ചേർക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം വെണ്ടയ്ക്കയും വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് തോറ് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റവും വലവും കളയണം, അല്ലെങ്കിൽ അത് കിളികളിക്കും. വെള്ളം വെണ്ടയ്ക്കകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ അത് വള്ളുവിളാന്നിരിക്കും. അപ്പം അതതിനെ അത് ചെയ്യുക, അതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വെണ്ടയ്ക്ക ആദ്യം കഴുകുക, എന്നിട്ട് ഒരു ഡ്രൈ അതിനെ ഡ്രൈ ആക്കുക. എന്നിട്ട് ഡ്രൈ ചെയ്യുന്ന അതിൻ്റെ തലയും വാലും കളയുക, ഒരു കഷ്ണങ്ങളാക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള പണിയാണത്. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒരു സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും ശകലം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ചു. അരപ്പ്, അരപ്പിനകത്ത് തേങ്ങ, ജീരകം, നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് കാന്താരി, ഒരു അല്ലി വെളുത്തുള്ളി, ഇത് ചതച്ച് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രുചികരമായ ഒരു ഭക്ഷണമാണ് വെണ്ടയ്ക്ക അവിയൽ. അപ്പോൾ വെണ്ടയ്ക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വെണ്ടയ്ക്ക ഡയബറ്റീസിന് ഒത്തിരി നല്ലതാണ്. ഇത് പതിവായിട്ട് കഴിച്ചാൽ ഡയബറ്റീസ് ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ജെല്ലെടുത്ത് കുടിക്കാമെങ്കിൽ ഷുഗർ കൺട്രോൾ ആക്കാവുന്നതാണ്. പിന്നെ വെണ്ടയ്ക്ക പൊട്ടാസ്യം ഉള്ളതിനാൽ ഷുഗർ, ഹൈപ്പർ ടെൻഷന് നല്ലതാണ്. ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, സർക്കുലേഷൻ കൂട്ടുന്നു, ആൻറ്റി ക്യാൻസറസാണ്, കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, പിന്നെ ലിവർ ഫങ്ഷന് നല്ലതാണ്, ബ്രെയിൻ ഫങ്ഷന് നല്ലതാണ്, കിഡ്നി ഫങ്ഷന് നല്ലതാണ്. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഒരു നല്ല സൂപ്പർ ഫുഡാണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക നമുക്ക് പല രീതിയിലുണ്ടാക്കാമല്ലോ. വെണ്ടയ്ക്ക അവിയൽ, വെണ്ടയ്ക്ക തീയല, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക തോരൻ. അപ്പം ഞാൻ പല ഡിഷുകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. വെണ്ടയ്ക്ക അവിയൽ ഈ പരുവായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അല്പം തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കോപ്പറേറ്റീവ് വാങ്ങിച്ചതാണ്. തൈര് നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഒഴിച്ചു. നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി വെണ്ടയ്ക്കയൊക്കെ വെന്തു. വെണ്ടയ്ക്കയൊക്കെ വെന്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം. കരിയാപ്പല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയേ ഉള്ളൂ പരിപാടി. പരിപാടി കഴിഞ്ഞു. നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക അവിയൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സ്വാദിഷ്ടമുണ്ട്. ചോറ് കഴിക്കാനായിട്ട് വെണ്ടയ്ക്കയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്, വെണ്ടയ്ക്ക അവിയൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറയാൻ സമയമായി. എല്ലാവരും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം, ശുഭദിനം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പഴയ കൂട്ടുകാരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ്, വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സീ. അത് ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. ഗോഡ് ബ്ലസ്.